ഭംഗിയില്ലേ? ഇറങ്ങിയത് പണ്ടത്തെ പോലെ കണക്കാൻ പറ്റുമോ? കുറച്ച് മാന്യമായിട്ട് ഡ്രസ് ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ നല്ലൊരു കളവ ലുക്ക് ആയിക്കണേ. കുഴപ്പമില്ലേ? സ്ക്വാഡൊക്കെ വന്നിട്ടുണ്ടോ നമ്മളെ നാട്ടില്? എന്താ വെച്ചാൽ വസ്കാക്കന്റെ നാട്ടില് കൊറച്ച് സീനാണ്. നമ്മളെ അംഗനവാടിയിലാവും കൈക്കൂലി കൊടുക്കണേ. നാളെ ഞാൻ പോവുകയാണ്. അതിന് മുന്നേ എന്റെ ഹോസ്പിറ്റൽ വിസിറ്റ് ആണിത്. ഇനിയൊരു 12 ദിവസം കൂടുമ്പോ രണ്ടാഴ്ച കൂടുമ്പോ വിസിറ്റ് ഉണ്ട്. എനിക്ക് ഡേറ്റ് എടുക്കാനായില്ലേ. അപ്പൊ ഇന്റെ ഡേറ്റ് എപ്പോഴാന്ന് ബസ്കാക്ക് അറിയോ? ഓ തേങ്ങാക്കോല. എന്തൊക്കെ പറയണേ? അപ്പൊ ഡോക്ടർമാര് നമ്മളെ ഇനിയും നമ്മളെ സ്പെഷ്യൽ കെയർ വേണ്ടി സമയമാണ്. അപ്പൊ അങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോ വിസിറ്റ് അടിപ്പിക്കും. അപ്പൊ ഇത് ഇന്റെ ഇവിടെ കല്ലായത്തെ ലാസ്റ്റ് വിസിറ്റ് ആണ്. നാളെ ഞാൻ പോവുമല്ലോ. അപ്പം വസ്കാക്ക് ആ സങ്കടത്തിലാണ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടത്. അങ്ങനെ ആരും വരണമെന്നില്ല. സൂര്യോദയം യാത്രയായി സൂര്യാസ്കാക്കില്ലേ? ഞാൻ പോയിട്ടാണ് ഇങ്ങടേക്കൊക്കെ പോവാനുണ്ടാവും. സന്തോഷാണ് ാണ് ഞാൻ ഒറ്റക്ക് എങ്ങനെ ജീവിക്കും? ഒറ്റക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ തന്നെ ഞാനൊരു ഷോക്സ് എടുക്കാൻ വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടിയത് ഹിബ പറഞ്ഞുതരും. ഒരു അൽമാറ ഫുള്ള് വലിച്ചിട്ട്. അതെ, ഇതിന്റെ ഷോക്സ് ഓടിയും കാണുന്നില്ല. ഞാൻ എന്താക്കി ഇന്റെ ഫുള്ള് അൽമാറ താഴെ വലിച്ചിട്ട്. അപ്പൊ ഹിബ വന്നിട്ട് ആ ഇവിടെ നിന്നല്ലേ താഴെയുള്ള കവറിലാണ്. താഴെയുള്ള കവറിന് ഒരു സെക്കൻഡ് പോലും ആയിട്ടില്ല ഹിബക്ക് എടുക്കാൻ. ഞാൻ എങ്ങനെ ജീവിക്കാനാ? സാധാരണ നമ്മള് ഫുട്ബോൾ പ്ലേയേഴ്സിലൊക്കെ പരുക്ക് പറ്റിയ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കായിരുന്നു. ഇതിപ്പോ ഹിബക്കും അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കാൻ പറ്റില്ല. ഇത് വൈഫിന്റെ പരിപാടിയായി പോയല്ലോ. വൈഫൈ അല്ലല്ലോ. മമ്മീനെ ഇറക്കിയാ മതി. ഗ്യാപ്പ് കിട്ടിയപ്പോഴും പതിനൊന്ന് അപ്പോയിന്റ്മെന്റ് ഞാൻ അവിടെ മാറ്റി പിടിച്ചിരിക്കുന്നു. അപ്പൊ പൂരിയും ബാച്ചി തിന്നിരിക്കല്ലോ അവിടെ. പുതിയ കൂളിംഗ് ഗ്ലാസ്, ഒരു കൂളിംഗ് ഗ്ലാസ് ഇന്റെ ഉണ്ടായി. അത് ഇന്റെ ബാലിയില് വീണോയി. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. ആ സങ്കടം തീർക്കാൻ വേണ്ടി ഞാൻ വേറെ കൂളിംഗ് ഗ്ലാസ് വാങ്ങി. എന്താ വെച്ചാല് ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ലാസ്റ്റ് നമ്മളെ മറ്റേ ഡെലിവറിന്റെ സമയത്ത് ഇത് വെച്ചിട്ടാ പോവാ. അല്ല, എന്നാ പിന്നെ ഞാൻ ഭയങ്കര ബോൾട്ടാണെന്ന് ആൾക്കാർ വിചാരിക്കുമല്ലോ. പേടി അറിയില്ല. കണ്ണിലെ ഭയം, കണ്ണിലെ ഭയം തരിയാതൊക്കെ. പിന്നെ മുഖത്തുള്ള എക്സ്പ്രസ് കിട്ടാൻ വേണ്ടി മാസ്കും വെക്കും. അപ്പൊ ഞാൻ ഭയങ്കര ബ്രേവ് ഗേള് പോണെന്ന് വെച്ചാൽ, ബ്രേവ് പെണ്ണ് പോണെന്ന് ആൾക്കാര് പറയും. അപ്പൊ ഞാനത് അതിന് വേണ്ടിട്ട് വാങ്ങിയതാണ് ഈ കൂളിംഗ് ഗ്ലാസ് സ്പെഷ്യലി. അപ്പൊ എങ്ങനെ ഉണ്ട് ആൾക്കാർ കമന്റ്? നമ്മളെ ആരെ കൂളിംഗ് ഗ്ലാസ് ലുക്ക് അപ്പൊ നോക്കാനും ഇരിക്കുന്നു ഞാൻ തന്നെ. അപ്പൊ നോക്കാനും പിടിക്കാനൊക്കെ ഉണ്ടോ? ഫസ്റ്റ് അങ്ങനെയാണോ മങ്ങിയെന്ന് കമന്റ് ചെയ്യണം. ഇത്രയും കൊതുകിന് കൂളിംഗ് ഗ്ലാസ് വെച്ച പോലെ ഈ ലുക്കിന്റെ പുറത്തല്ലേ. ഗൈസ്, ഹിബനെ കെട്ടണേന് മുന്നേ ഇതിലും പൊളി ലുക്കായിരുന്നു. ഫുള്ള് മുടിയൊക്കെ ഫുൾ നീട്ടി ഒക്കെ ആയിരുന്നു. ഹിബനെ കെട്ടിയ എന്താണോ അന്ന് ഇന്റെ മുടി കുഴിച്ചലൊക്കെ തുടങ്ങിട്ടോ. അപ്പൊ തീരാൻ മുടിയൊന്നുമില്ല. ഹോസ്പിറ്റലിൽ എത്തി 11 മണിക്കുള്ള അപ്പോയിന്റ്മെന്റ്, 11:12 എത്തി അല്ലേ. 12 നമ്മളെ ബാക്കി നമ്പറാ അല്ലേ ഹിബ. ഇവിടെ ഹോസ്പിറ്റലിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കാണ്. എന്റെ ഹോസ്പിറ്റലിൽ നിന്ന് റോഡ് പണി. അപ്പൊ ഈ ഭാഗം ക്ലിയർ ആയി നമുക്ക് പോവാന് അല്ലേ. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കയറാം. ഞമ്മ മുന്നിൽ ഒരാള് കയറ്റല്ലോ. നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. ഒരു മൂത്തൊരു ദേഷ്യം. ഡോക്ടർ ഡെലിവറിക്ക് പോയാണ് കുറച്ച് ലേറ്റ് ആയി വരാൻ. ഒരു 2 മണിക്കൂർ ലേറ്റ് ആയി അല്ല വസ്കാക്ക്. അതുകൊണ്ട് വസ്കാക്ക് ആ സമയം കൂടി ചായയൊക്കെ കുടിച്ച് ഒക്കെ കഴിഞ്ഞ് വസ്കാക്ക് അവിടെ നിന്ന് വരുമ്പോ തിന്നൂല. ട്രിക്ക് അവിടെ നിന്നാളെ
എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യ. അതാണ് ഇത് ലാസ്റ്റ്, ഈ ലാസ്റ്റത്തെ ഒരു സ്കാനിങ് അല്ലേ. ഞാൻ ഉണ്ടാവില്ല ഹിബന്റെ കൂടെ സ്കാൻ ചെയ്യാനൊന്നും. ഹിബ് ഹിബന്റെ വീട്ടുകാരൊക്കെ ഒന്നും അറിയില്ല. ഞാൻ ഒപ്പിടാണ്, ഞാൻ ഇവിടെ ഒപ്പിടണ്ട്. ഒപ്പിടാൻ ആയിട്ടില്ലേ അല്ലേ. ഒപ്പിടാനാകുമ്പോ പറയണേ, ഞാൻ തന്നെ ഒപ്പിടും. ഓക്കെ, അല്ലെങ്കിൽ ഒപ്പിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആക്കിയത്. എനിക്ക് ഒപ്പിടാൻ ഭയങ്കര താല്പര്യം. കൊറേ നേരം വെയിറ്റ് ചെയ്യണേ. ഡെലിവറി എടുത്തവര് നമുക്ക് മുട്ടായി. നമ്മള് സബ്സ്ക്രൈബർ ആവും. കൂട്ടി ഞാൻ ഡോക്ടറോട് പറഞ്ഞു കേട്ടോ, ആൺകുട്ടി ആണെന്ന് എനിക്ക് അറിയാന്നൊക്കെ പറഞ്ഞു ഡോക്ടറോട്. അപ്പൊ ഡോക്ടറോട് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. എന്തെങ്കിലും മെന്റലിസ്റ്റ് വെച്ചിട്ട് അത് ആൺകുട്ടി തന്നെയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്ത് കുട്ടിയാണ് തോന്നുന്നത് നിങ്ങളും ഗസ് ചെയ്യാം. എന്താ മോനെ, ചെറിയൊരു വിഷമം. അയ്യോ എന്റെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോ നാളെ നാളെ വിഷമിച്ചാ പോരെ. ഇന്നെന്നെ എന്തിനാ വിഷമിക്കണേ? അധികം വിഷമൊന്നും അഭിനയിക്കരുതേ. ഡോക്ടർ പറഞ്ഞ മാർച്ച് 18 കഴിഞ്ഞാല് എപ്പൊ വേണമെങ്കിലും പ്രസവിക്കാന്നാ പറഞ്ഞത്. പിന്നെ ഒന്നാമത്തെ കുട്ടിയല്ലേ, അതുകൊണ്ട് വേഗം പ്രസവിക്കുന്നു വിചാരിക്കണ്ട. അത്ര പെട്ടെന്നൊന്നും വരില്ല, ഓടി പിടിച്ച് വരുമെന്ന് വേണ്ട. സാവധാനം അടുത്ത വരവിലെ എക്സസൈസ് മറ്റേ സംഭവങ്ങളൊക്കെ മാറ്റും ഒക്കെയാണ് ഇപ്പൊ എന്നോട് പറഞ്ഞത്. എന്തായാലും ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല, അല്ലെന്നില്ല, സുഖാണ് അല്ലേ, നല്ലതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാല് അവിടെ കോഫി പപ്സ് ഒക്കെ തന്നു. നൈസ്, നല്ല റിവ്യൂ അവിടെ, അടിപൊളി പപ്സ്. ഏതാലേ ബാക്കിയുള്ളവര് അവിടെ പുറമേനെ എടുത്തിരിക്കുമ്പോ ഇവിടെ ഉണ്ടാകും. എനിക്ക് പുറവേദന എനിക്കെന്ത്, ഞാൻ വല്ല ലൂടാബോർഡും കളിച്ചിരുന്നു. അതല്ലേ വേറെ എങ്ങനെയെങ്കിലും പോവാനോ? ട്രിപ്പ് അങ്ങനെ പെണ്ണുങ്ങൾ പോയ ആണുങ്ങൾ ഒരു സോളോ ട്രിപ്പ് ഒക്കെ അടിക്കില്ല. ഞാൻ അങ്ങനെ പോകണില്ല, എനിക്ക് തന്നെ എപ്പോഴും കണ്ടിരിക്കാം. ഇവ പോവാണ്ടി തന്നെ ഈ പേടിക്കണ, ഞാൻ വീഡിയോ കോൾ ചെയ്തോണ്ട് കേട്ടോ. സാധനം കളക്ട് ചെയ്യാണ് ഒന്ന് പുതിയ സ്റ്റാൻഡിൽ നിർത്തണേ. കളക്ഷൻ പരിപാടി ഉണ്ട്, ഒന്ന് കളക്ട് ചെയ്ത് വരാം. ഒന്നൊരു റൗണ്ട് നടക്കും ചെയ്യാലോ. ഗൈസ്, അപ്പം നമ്മളെ ഹിബ എന്തോ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. ഏതോ ഒരു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. ഏതോ പേജിൽ നിന്ന് ഓർഡർ ചെയ്താണ് ഇവിടെ ബസ് സ്റ്റാൻഡിൽ അയച്ചതാട്ടോ. അത് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം ഞാനിത് നമ്മളെ ഫോക്കസ് മാളൊക്കെ ഉള്ള നമ്മളെ പുതിയ സ്റ്റാൻഡിലുണ്ട്, കോഴിക്കോട് പുതിയ സ്റ്റാൻഡ്. ഇതാണ് ഫോക്കസ് മാള്. അതായത് നമ്മളൊക്കെ നമ്മളെ ചെറുപ്പത്തിൽ നമ്മളെ കുട്ടിക്കാലത്ത് കോഴിക്കോട് വന്ന ഫസ്റ്റത്തെ മാളാതാട്ടോ. അതിൻ്റെ മുന്നേ ഏതോ ചെറിയ മാളൊക്കെ ഉണ്ട് തോന്നുന്നു. പണ്ടെല്ലാവരും ഇവിടെ ആയിരുന്നു, പിന്നെ ബാക്കിയുള്ള മാളുകളൊക്കെ വന്നപ്പോൾ അങ്ങോട്ടേക്ക് മാറി. അപ്പൊ എന്തായാലും ഞാൻ അതിന്റെ മുന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ കണ്ടില്ല, നമുക്ക് പുതിയ സ്റ്റാൻഡ് ഒക്കെ വരുന്ന ആൾക്കാരാണ് ഇവിടെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് ഒൺലി. ഇവിടെ അങ്ങനെ വണ്ടി നിർത്തുന്ന പരിപാടി ഒന്നും ശരിക്കും പറ്റില്ല. പിന്നെ നമ്മൾ ഹിബനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നാണല്ലോ, അയാളോട് പിക്ക് ഓഫിലൊക്കെ ഉള്ള കേട്ടോ. പിന്നെ മാത്രല്ല, ഹിബ നാളെ പോവാണ്. അപ്പൊ എന്തേലും ഹിബക്ക് എന്തേലും ഒരു സ്പെഷ്യലായിട്ട് എന്തേലും സാധനം മേടിച്ചു കൊടുക്കണം. പാവാണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ഹിബല്ലേ. അപ്പം ഹിബ പോണേൽ സത്യം എനിക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷെ ഞാനത് ഓളോട് പറയില്ല. ഓളോട് പറഞ്ഞ ഓൾക്ക് ടോപ്പോ എനിക്ക് തീരെ ഇഷ്ടമല്ല. അതിനെ കൊണ്ട് ഞാനിങ്ങനെ തമാശ ആക്കുന്ന, പക്ഷെ എനിക്ക് ശരിക്കും നല്ല സങ്കടമുണ്ട്. ബിക്കോസ് നമ്മളങ്ങനെ ഓവർ ഇങ്ങനെ പിരിഞ്ഞു നിൽക്കലൊന്നും ഇല്ല സാധാരണ. എപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പം എന്തായാലും പാവാണ്. അപ്പോൾ കുറച്ചായിട്ട് രാത്രിയൊന്നും ഉറക്കൊന്നുമില്ല, ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കലാണ്. നല്ല നടുവേദന ആണ്, അങ്ങനെ ഇങ്ങനെ ഉറക്കൊന്നുമില്ല. ഓളമ്പടക്കൊക്കെ നോക്കിയാൽ കാണാം, ഫുള്ള് ഡാർക്ക് സർക്കിളൊക്കെ ആയിരിക്കും, ഉറക്കെല്ലാം കുറവാണ്. അതിനെ കൊണ്ട് പാവാണ്. നമുക്കെന്തേലും നാളെ വീട്ടിലേക്ക് പോവാണല്ലോ. അപ്പൊ എന്തേലും ഒന്ന് സോപ്പിടാൻ വേണ്ടിട്ട് എന്തേലും ഒന്ന് മേടിച്ചു കൊടുക്കാം പാവത്തിന്. ഓക്കെ.
ആരാ വരുന്നുണ്ടല്ലോ ഗൈസ്, അതൊക്കെയാ ആരാ ഗൈസ്, ആരാ വന്നത്, ആരാണ് ആരാണ് വണ്ടി എടുക്കണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ ഓക്കെ, എന്നാ ഞാൻ വണ്ടി എടുത്ത് തരാം. ഇതാരിത്, മേലെടുത്ത് മീനാക്ഷി അല്ലേ? ഏഹ്, എന്താ പരിപാടി ഗൈസ്? എന്തൊക്കെ സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്? ബില്ല് ബില്ലായിരിക്കും, ഇനി ബില്ല് കൊടുക്കേണ്ടി വരും അല്ലേ? എപ്പോഴെപ്പോഴും ബില്ല് ഇങ്ങനെ കൊടുക്കാം. ഞാൻ ബില്ലാതനൊന്നല്ല, മനസ്സിലായല്ലോ. എങ്ങോട്ടാ പോണേ ഗൈസ്? അപ്പൊ എന്തായാലും ഹിബക്ക് പോവല്ലേ, അപ്പൊ ഹിബക്ക് നല്ലൊരു ഫുഡ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ ഹിബ, ഓക്കെ ഫുഡ് മേടിച്ചു കൊടുക്കാൻ. അവള് പോണോ എനിക്ക്? നമ്മളെ ഒരു സ്ഥലത്ത് ഒരു നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട്, അവിടെ പോയി നമുക്ക് ഹിബക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാ നമ്മള് പോണേ. ഓക്കെ ഹിബ, സെറ്റ് അല്ലേ? ഫുഡ് ഒന്നല്ലേ വേണ്ടിയല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ ഫുഡ് വാങ്ങി കൊടുക്കട്ടെ ഹിബക്ക്. ഹിബക്ക് ഭയങ്കര ഇഷ്ടം ഫുഡൊക്കെ കഴിക്കാൻ, എക്സ്പ്ലോർ ചെയ്യാൻ. നമ്മളങ്ങനെ ഒരു ഊണ് തയ്യാറെന്നുള്ള ബോർഡ് കണ്ടു അല്ലേ ഹിബ? ഇത്രയും ദൂരം നമ്മള് കുറച്ച് ദൂരം ഓടിയിട്ടോ, എന്നിട്ടാണ് ചോറ് നിർത്തിയത് അല്ലേ ഹിബ? വേറെ ഡ്രൈവിന് വന്നാ അല്ലേ? എനിക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോകണമെങ്കിൽ അവിടെ പോവാ, അല്ലെങ്കിൽ ഇത് നോർമൽ ഹോട്ടൽ ഇത് മതിയോ? അതെ, ചോറുണ്ട്. ഓക്കെ ഓക്കെ, എനിക്ക് വല്ല വിഷമൊന്നുമില്ല, ഞാൻ സാധനം തിന്നാണ്. ഹിബക്കാണ് ചോറ് വേണ്ടി കേട്ടോ, നമുക്ക് ഇറങ്ങാം. അപ്പൊ നമ്മള് അങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ഇത് കൊടുവള്ളി ഒക്കെ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തി അല്ലേ. ഏഹ്, ഒരു ചെറിയ ഹോട്ടലാ, കണ്ടപ്പോ ജസ്റ്റ് നിർത്തിയതല്ലോ. കറിയോ സബ് ബീഫ് ചില്ലി, പിന്നെ ഏതോ നാടൻ ചോറിന്റെ കുറച്ച് സാധനങ്ങളാണുള്ളത് അല്ലേ. ആ മീൻകറി, പച്ചക്കറി വേണ്ട, ഊറുന്നുണ്ട്. ബീഫ് ചില്ലി കൊള്ളാം, പൊളി ബീഫ് ചില്ലി കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഓ ഫിനിഷ്ഡ്. ഇങ്ങോട്ട് വന്ന് എന്തിനാന്ന് വെച്ചാൽ ഹിബക്ക് സർപ്രൈസ് കൊടുക്കാനാണ്. അപ്പൊ എങ്ങോട്ടാ ഹിബക്ക് സർപ്രൈസ് കൊടുക്കാന്നുള്ള നിങ്ങൾ ഇപ്പൊ തന്നെ ഗസ് ചെയ്തോ? എന്താ സാധനം നിങ്ങൾ ഗസ് ചെയ്തോ? ഇപ്പൊ തന്നെ ഗസ് ചെയ്യണം. ഈ വഴിമര നിന്റെ സംഭരങ്ങൾ പോലെയല്ല. എന്താണ് ഈ അവസ്ഥ? വിട്ടു പോവല്ലേ, വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ അല്ലേ? ചുറ്റൊന്നും വേണ്ട, എനിക്ക് ഇനി ബോറടിച്ച്. ഇപ്പൊ നാളെ ഈ പോവാണല്ലേ, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ. വേമ്പ സാധനങ്ങൾ വാങ്ങണ്ടേ? എന്ത് അതൊന്ന് പിന്നെ ഇപ്പൊ എനിക്ക് ഇവിടെ ചെറിയൊരു പണിയുണ്ട്, എന്റെ ഒരു ഫ്രണ്ടിന്റെ. എന്താ? എനിക്ക് സാധനം വാങ്ങാണ്ട്. എനിക്ക് തന്നെ വേറാർക്ക് ഗൈസ്? അപ്പൊ ഞാൻ ഹിബക്ക് സ്വർണ്ണമായിട്ട് എന്തെങ്കിലും മേടിച്ചോണ്ട് കൈ അയച്ചു. എന്തായാലും ഹിബ പൂവൊക്കെ അല്ലേ, അപ്പൊ എന്തായാലും അതെ അടിപൊളിയല്ലേ, സന്തോഷായല്ലോ. സാധനം വാങ്ങാം നമുക്ക്, എന്തായാലും ചെറുത് വാങ്ങിയാ മതിട്ടോ. മോതിരം വേണ്ട, എന്തായാലും വാങ്ങാം. ഇറങ്ങുന്നുണ്ട് ഗൈസ്. മാത്രല്ല, ഇപ്പൊ സ്വർണ്ണമാണ് ലാഭം, അതാകുമ്പോ വിൽക്കാനും നൈസാണല്ലോ. പിന്നെ ഫോണ് ഇതൊക്കെ മേടിച്ചത് പിന്നെ വിൽക്കാൻ പൈസ കൊടുക്കും. അതിൽ കൂടെ ഞാൻ സ്കീം മാറ്റി, ഇപ്പൊ ഫുള്ള് സ്വർണത്തിന്റെ മേല കളി. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? ഇനി എത്ര സമയം എടുക്കൂലേ സെലക്ട് ചെയ്യണമെങ്കിൽ. കുറെ ചെയിനൊക്കെ ഉണ്ടോ ഇവിടെ? ഇതൊന്നും വേണ്ടല്ലോ. ആ ഓക്കെ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. പക്ഷെ ഇതൊന്നും എടുത്താ ഇവ, ഈ സാധനം എടുത്താ. ഇതെങ്ങനെയുണ്ട് സാധനം? കിടിലല്ലേ, അടിപൊളിയല്ലേ. ഇവ ഇനി സെലക്ട് ചെയ്ത് എപ്പോൾ എടുക്കാം, കുറേ സമയം വള നോക്കാം. അതിലത്താണോ? അപ്പൊ ഇപ്പൊ ഒരു സാധനം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സാധനം സെലക്ട് ചെയ്യാം.
കൊറേ സാധനങ്ങൾ ഇതിലൊക്കെ ഒരു സാധനം ഹിബ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇതിലൊക്കെ നോക്കിക്കിനി നമുക്ക് ഇതിലാണ് ഇപ്പൊ ഹിബ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, വെരി ഗുഡ് കളക്ഷൻസ് ഉണ്ട്. മാഡത്തിന് ഇനി എന്തേലും വേറെ എന്തേലും നമ്മളെ പുതിയ ഡിസൈനാണ്, നല്ല ഡിസൈനാണ്, കുറച്ച് തൂക്കമുള്ളതാണോ? അതില്ല, അത് സ്റ്റോക്ക് ഔട്ട് ആയി, അത് നാളെ എത്തോളു. ബാക്കി കുറെ സാധനങ്ങളുണ്ട്, കല്യാണത്തിന്റെ മോഡൽസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലേ. പത്ത് പവന്റെ ഒന്ന് കാണിച്ചു മാഡത്തിന് ഇത് വേണ്ട, ഇത് വേണ്ടെന്ന് പറഞ്ഞാ മതി. ആന്റിക് മോഡൽസ് ആണ്, അല്ല ആന്റിക് ആന്റിക് മോഡൽസ് ആണ് ഞാൻ പറഞ്ഞ പോലെ. ആന്റിമാർക്കൊക്കെ പഠിച്ചിട്ടുണ്ട്, അമ്മായിമാർക്ക് എല്ലാവർക്കും പഠിക്കാം. നല്ല സാധനല്ലേ, ഓ ഭംഗിയല്ലേ. ഒന്നെടുത്താലോ, അപ്പൊക്കെ കണ്ടല്ലോ, മനസ്സിലായില്ലല്ലോ. സാധനങ്ങളൊക്കെ കിട്ടിയല്ലോ, സന്തോഷമായില്ലേ, സന്തോഷമായല്ലോ. മോതിരം ഫ്രീ കൊടുത്തു അല്ലേ, അപ്പൊ കൊടുത്താട്ടോ. താങ്ക് യു, താങ്ക് യു പറഞ്ഞില്ല. എന്നാ ശരി, ഞാൻ അടുത്ത പ്രാവശ്യം തരാം കേട്ടോ. ഓക്കെ, ഇനി ശ്രദ്ധ കാണണം. ഓക്കെ ശരി, ഓക്കെ ഓക്കെ പോ. സാധന കിട്ടില്ല, സാധനം ഇവക്ക് മേടിച്ചു കൊടുത്തേ. അപ്പൊ നമ്മള് അൽഫർദാൻ കൊടുവള്ളി നിന്നോ വാങ്ങിയ, ഇവർക്ക് പാട്ടക്കാരിയും കോഴിക്കോട് പാറക്കടവ് പിന്നെ വില്യാപ്പള്ളി പിന്നെ കക്കട്ടില് അങ്ങനത്തെ കുറെ സ്ഥലത്ത് ഇവർക്ക് ബ്രാഞ്ച് ഉണ്ട്. കണ്ടാൽ കുറച്ച് അധികം തോന്നിക്കും ചെയ്യും, എന്നാ പൈസയും കുറവുള്ള കുറച്ച് ലൈറ്റ് വെയിറ്റ് നമ്മളെ 18 ക്യാരറ്റ് സാധനങ്ങൾ ഇവിടെ കുറേ ഉണ്ട്. അതിനൊക്കെ എനിക്ക് 18 ക്യാരറ്റ് താല്പര്യം, കാണാൻ നല്ല ഭംഗി അതിനെ കൊണ്ടാണ്. അപ്പൊ ഞാൻ അതിനാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മളെ ഹിബ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹിബ, അപ്പൊ ഹിബക്കുള്ള നാളെ ഹിബനെ കൂട്ടിക്കൊണ്ടുപോവാണ് 13-ാം തീയതി. അറിയാലോ, സന്തോഷമായല്ലോ ബഗു അല്ലേ. ഓക്കെ, നമ്മള് രണ്ടാളും ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഹിബക്ക് ഇതാ ഒരു നമ്മള് നേരത്തെ വാങ്ങിയ സാധനം നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. അപ്പൊ ഇതാ കാണിച്ചെടുക്കാണ് ഹിബ, കമോൺ പിടിക്കും. അത് നമ്മള് കാറിന്റെ താക്കോലെല്ലാം കൊടുക്കുമ്പോ ആ ഫലക്ക് കൊടുത്തോ, കൊടുക്കും ഹിബക്ക് കൊടുക്കും. അള്ളാ പഠിച്ചേ, നമ്മള് അൺബോക്സിങ്ങിന്റെ ആളാണ്. ആ എടുത്ത് കൊടുത്താളോ, ഈ തുറക്കരുതേ. ഓക്കെ ഓക്കെ, അതിലാണ് ബോക്സ്. ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. തുറന്നോക്കാം, ഞാൻ എടുക്കാം. തുറന്നോക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, ഹിബക്ക് വാങ്ങി കൊടുത്തത് എങ്ങനെയുണ്ട് സാധനം, സെറ്റപ്പ് അല്ലേ. ഇതാണ് മാല, പിന്നെ ഇത് കാതിലത്തെ. എങ്ങനെയുണ്ട് ഹിബ, ഇഷ്ടായോ? ഗൈസ്, അപ്പൊ ഇതൊന്ന് ഹിബ ഇടാൻ വേണ്ടി പോവാണ്. ഓക്കെ, മെല്ലെ മെല്ലെ ഇവിടെ പിന്നെ കൂത്തി വെച്ചാണ് നോക്കി. ഇതിന് ഞാൻ സ്വർണം മേടിച്ചെടുക്കേണ്ടി വരില്ല, പഠിച്ചോന്നെ. ഇത് വെറുതെ ഇടുന്ന കേട്ടോ, ഇപ്പൊ ദീപിന്റെ ആണ്. നോക്കട്ടെ, ഒന്ന് കാണിച്ചെടുക്കും, കാണിച്ചെടുക്കട്ടെ. മോഡൽ മോഡൽ കാണിച്ചു കൊടുക്കുക എല്ലാരും, ഇവിടെ കാണിച്ചെടുക്കും. കമാല വന്നിട്ടുണ്ട്, അടച്ച അടച്ച അടച്ച. ആ കൈ മാറ്റി, കൈ മാറ്റി. എങ്ങനെയുണ്ട്, ഇഷ്ടമായ പലക്കെ? സൂപ്പറാണോ? സൂപ്പറാണ് ഞാൻ പറയും, കണ്ടില്ലേ. ഗൈസപ്പൊ നൂരി കൊടുത്താല് നമ്മളെ ഹിബ നാളെ പോവാണ് അല്ലേ ഹിബ. അതെ, ഹിബ ഇനിയിപ്പൊ നാളെ പോവാണ്. ഹിബ നീ നാളെ പോവാ, ഹിബ നിന്റെ വീട്ടില് ഇങ്ങോട്ട് വരില്ലോ. എന്നാ പോയി വാ, നിന്റെ ഭാഗത്തൊക്കെ കിട്ടിയല്ലോ, ഇപ്പൊ സന്തോഷായില്ലേ, സങ്കടം ഒന്നും ഇല്ലല്ലോ. ഇന്നത്തെ വീഡിയോ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ബൈ ബൈ.